بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وآل كل الصحابة أجمعين. أما بعد، فق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرمه. ഏറ്റവും പ്രിയപ്പെട്ട തണലാണ് സമസ്ത എന്ന വാട്സപ്പ് ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, തഫ്സീർ ക്ലാസ് സൂറത്ത് യൂസുഫ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തുടക്കം മുതൽക്ക് ലാസ്റ്റ് വരെ വ്യക്തമായിട്ട് ഒരൊറ്റ ഹിസ്റ്ററി പറഞ്ഞ, ചരിത്രം പറഞ്ഞ ഒരു സംഭവമാണല്ലോ സൂറത്ത് യൂസുഫ്. ഏറ്റവും വലിയൊരു ഫാമിലി സെറ്റിങ്ങും ഒരുപാട് ഇൽമുകൾ കരസ്ഥമാക്കാൻ കഴിയുന്ന അള്ളാഹുവിൻ്റെ കുദ്രത്തും, അള്ളാഹു ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ ചിന്തിക്കാവുന്ന ഒരു ചരിത്രമാണ് സൂറത്ത് യൂസുഫ്. കഴിഞ്ഞ ഞായറാഴ്ച ക്ലാസ് എടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നു മഴ കാരണം കൊണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഇന്നലെയും അസർക്കാണ് ക്ലാസ് എടുക്കേണ്ടത്, പക്ഷേ ചില കാരണങ്ങളെ കൊണ്ട് ഇപ്പോഴാണ് ക്ലാസ് എടുക്കുന്നത്. ഇൻഷാല്ലാ ഇതിൻ്റെ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും കെഎംഎസ് കോർണർ എന്ന യൂട്യൂബ് ചാനലിൽ പോയാൽ അതിൽ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് മഹാനായ യൂസുഫ് നബിൻ്റെ ചരിത്രം. ഇടയ്ക്കിടെ പഠിക്കലും കേൾക്കലും അത് മനസ്സിലാക്കലും വളരെ നല്ലതാണ്. പണ്ടത്തെ ഉമ്മമാർക്കൊക്കെ, പണ്ടത്തെ ആളുകൾക്കൊക്കെ യൂസുഫ് നബി, യൂസുഫ് കിസ്സ എന്ന പേരിൽ അവർക്ക് പൂർണ്ണമായിട്ട് ചരിത്രം പറയാൻ കഴിയുമായിരുന്നു. കാരണം മഹാനായ സയ്യിദന യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു മനോഹരമായ ജീവിത ചരിത്രമാണ്, മനോഹരമായ ഒരു ചരിത്രമാണ് ഇവിടെ പറയുന്നത്, ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇൻഷാല്ലാ ഈ തഫ്സീർ ക്ലാസ് നിങ്ങളൊക്കെ കേൾക്കണം, കേൾപ്പിക്കണം എന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു ചരിത്രം പറയുന്നത് അവൻ സ്വീകരിക്കട്ടെ, അവനൊരു സ്വാലിഹായ അമലാക്കി അല്ലാഹു തീർക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ അല്ലാഹു പൂർണ്ണമായിട്ട് അല്ലാഹു ഇല്ലാതെയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. 16 ആയത്ത് കഴിഞ്ഞു, ഇനി 17-ാമത്തെ ആയത്ത് മുതൽക്കാണ് നമ്മുടെ വിഷയം ഇന്ന് തുടങ്ങുന്നത്, പാർട്ട് 3-ാം ഭാഗം തഫ്സീർ ക്ലാസ് തുടങ്ങുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, വാപ്പ യഅഖൂബ് നബി, ഉമ്മ റാഹീല, ആ ഉമ്മ വാപ്പ യഅഖൂബ് നബിയും ഉമ്മ റാഹീലയിൽ നിന്നിട്ട് രണ്ട് മക്കൾ, ഒന്ന് യൂസുഫ് മറ്റൊന്ന് ബിന്യാമീൻ. ആ വാപ്പക്ക് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു, ലിയ എന്നാണ് പറയുന്നത്. ആ ലിയ എന്ന പെണ്ണുങ്ങൾക്ക് 10 ആൺമക്കൾ, കാണാൻ ഭംഗിയുള്ള, ബലിഷ്ഠരായ, നല്ല ആരോഗ്യമുള്ള മക്കളായിരുന്നു. ഞാൻ ചുരുക്കത്തിൽ ആയത്തോന്നതിന് മുമ്പ് ഒരു ചെറിയൊരു വിശദീകരണം. അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വിശദീകരിച്ചതുപോലെ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം എനിക്ക് മകനോടാണ് വലിയ സ്നേഹം, അതായത് ഈ യൂസുഫിനോട് വല്ലാത്തൊരു അതിപ്രേമം. ആ ഒരു പ്രേമം, അതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണം, ഈ യൂസുഫിൻ്റെ ഉമ്മ മരിച്ചിരുന്നു, അപ്പോൾ ഉമ്മയില്ലാത്ത കുട്ടി എന്ന നിലക്ക് ബാക്കി 10 ആളുകൾക്ക് ഉമ്മയുണ്ട്. യൂസുഫും യൂസുഫിൻ്റെ സ്വന്തം സഹോദരനായ ബിന്യാമിനിക്ക് ഉമ്മയില്ല എന്ന ആ നിലക്കും വല്ലാത്തൊരു സ്നേഹമായിരുന്നു യൂസുഫിനോട്. ആ സ്നേഹം മറ്റുള്ളവർക്ക്, അതായത് 10 ആളുകൾക്ക്, ഉപ്പ എന്തുകൊണ്ട് അവനെ കൂടുതൽ സ്നേഹിക്കുന്നു, അവനേക്കാൾ ഞങ്ങളെ സ്നേഹിക്കണം എന്ന നിലക്കുള്ളൊരു അസൂയ ബാധിച്ചു. അങ്ങനെ ഒരു വലിയൊരു തെറ്റിലേക്കാണ് ഈ അനുജനെ, കൊച്ചനുജനെ അവർ ചെയ്യാൻ തീരുമാനിച്ചത്. ആ കഥകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അങ്ങനെ ചുരുക്കത്തിൽ അവർ വാപ്പൻ്റെ അടുത്ത്, അല്ല യൂസുഫിൻ്റെ അടുത്ത് യൂസുഫിനോട് പറഞ്ഞു, യൂസുഫേ ഞങ്ങൾ ഒന്നിച്ച് കളിക്കാൻ പോകാമല്ലോ. കളിക്കുന്നതെന്ന് പറയുന്നത് കുട്ടികൾക്ക് വളരെ ആവശ്യമാണ്. ഏത് കുട്ടിയാണെങ്കിലും കളിക്കാൻ പോവുക എന്നത് അവർക്ക് മനസ്സിന് വലിയൊരു ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ കുട്ടി റെഡിയായി. ആ സമയത്ത് സഹോദരന്മാർ പറഞ്ഞു, എന്നാൽ നിന്റെ വാപ്പ, അതായത് ഞങ്ങളെ വാപ്പ നിന്നെ വിടൂല, നീ വാപ്പനോട് പറയണം, ജ്യേഷ്ഠന്മാരോട് കൂടി, ഇച്ഛന്മാരോട് കൂടി ഞാൻ കളിക്കാൻ പോകുന്നു എന്ന് വാശി പിടിക്കണം, എന്നാലേ ഉപ്പ വിടുള്ളൂ. ആ നിലക്ക് സംസാരിച്ച് എന്നിട്ട് യൂസുഫ് പോയിട്ട് പറഞ്ഞു, ആരോട്? വാപ്പനോട്, അതായത് ജ്യേഷ്ഠന്മാർ കൂടെ പോയി. ജ്യേഷ്ഠന്മാർ പറഞ്ഞതാണ് ഖുർആൻ പറഞ്ഞത്,
അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, വാപ്പ നിങ്ങൾ, അതായത് യൂസുഫിനെയും ഞങ്ങളെ കൂടെ കളിക്കാൻ അയക്കൂ, അത് അയക്കൂ എന്ന നിലക്ക് അവർ സംസാരിച്ചു. അവനെ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന നിലക്ക് പറഞ്ഞപ്പോൾ വാപ്പ സമ്മതിച്ചില്ല. പിന്നെയും പിന്നെയും പറഞ്ഞപ്പോൾ എനിക്ക് അവൻ പോകുന്നതിൽ വേജാറുണ്ട്, അവനെ ചെന്നായി തിന്നുവോ എന്നൊരു ഭയം എനിക്കുണ്ട്, നിങ്ങൾ അശ്രദ്ധരായ നിലക്ക് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസഫ് 13-ാമത്തെ ആയത്ത്. ഖാല ഇന്നി ലയഹ്സുനുനി അൻ തദ്ഹബു ബിഹി വഅഖാഫു അൻ യഅകുലഹു ദിബു വഅൻതും അൻഹു ഗാഫിലൂൻ എന്നൊക്കെ പറയുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് വാപ്പനൊക്കെ നിർബന്ധിച്ചിട്ടാവുമ്പോക്ക് അങ്ങനെ വാപ്പ അവസാനം സമ്മതം കൊടുത്തു. വളരെ വേദനയോടുകൂടിയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന യൂസുഫ് എന്ന ആ ചെറിയ മോനെ ജ്യേഷ്ഠന്മാരോടുകൂടി വാപ്പ വിട്ടേക്കുകയാണ്. അങ്ങനെ ജ്യേഷ്ഠന്മാർ ഇങ്ങനെ മകനെയും കൂട്ടിക്കൊണ്ട് അത് പോകുന്ന ശൈലി എങ്ങനെയെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ഇന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ വാപ്പ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, അതിൻ്റെ അർത്ഥം മറ്റുള്ള മക്കളോട് സ്നേഹമില്ല എന്നല്ല, പക്ഷെ വളരെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന യൂസുഫിനെ വാപ്പ യാത്ര അയക്കുകയാണ്. യാത്ര അയക്കുന്ന സമയത്ത് 10 ജ്യേഷ്ഠന്മാരും യൂസുഫും, യൂസുഫിൻ്റെ മനസ്സിൽ എന്താണുള്ളത്, കളിക്കാൻ പോകുന്നു. അങ്ങനെ വളരെ സ്നേഹത്തോടുകൂടി അവർ വീട്ടിൽ നിന്ന് പുറത്തു പോയി. വാപ്പനോട് വാക്ക് കൊടുത്തത് ഓനെ ഞങ്ങൾ സംരക്ഷിച്ചോളാം, അത് വിശുദ്ധ ഖുർആൻ എടുത്തു തന്നെ പറഞ്ഞു. അങ്ങനെ ആ നിലക്ക് അവര് യാത്ര തുടങ്ങി. വാപ്പനെയും പിരിഞ്ഞു. സ്വന്തം ഉമ്മയില്ല യൂസുഫിന്റെ, ബാക്കിയുള്ളവർക്ക് ഉമ്മയുണ്ട്, ലിയയുണ്ട്, റാഹില, അതായത് യൂസുഫ് നബിന്റെ സ്വന്തം ഉമ്മയില്ല. അങ്ങനെ അവർ യാത്ര പോയി, നടന്നിങ്ങനെ പോകുന്നു. ഒരൽപ്പം എത്തി, കുറേ അപ്പുറം എത്തിയപ്പോൾ ഒരൽപ്പം ലേശം നടന്നതിന്റെ ശേഷം അതാ ഒരു ജ്യേഷ്ഠൻ യൂസുഫിനെ ആക്രമിക്കാൻ തുടങ്ങി, അടിക്കാനും മർദ്ദിക്കാനും തുടങ്ങി. അവരുടെ ഉള്ളിൽ ഒരുങ്ങിക്കിടന്നിരുന്ന, ഒതുങ്ങിയിരുന്ന ആ ദേഷ്യം അവർ പുറത്തുവിടാൻ തുടങ്ങി. യൂസുഫ് എന്ന ആ കൊച്ചനുജനെ അവർ കഠിനമായിട്ട് പീഡിക്കാൻ തുടങ്ങി, പീഡിപ്പിക്കാൻ തുടങ്ങി, അടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ അങ്ങ് പോയി, യാത്ര തുടർന്ന് അങ്ങ് പോയപ്പോൾ അടി മർദ്ദിക്കൽ കൂടിയപ്പോൾ യഹൂദനിക്ക് സഹിച്ചില്ല. യഹൂദ ആ സമയത്ത് ചെറിയൊരു സംഭവമുണ്ടായി. അടിക്കുന്ന സമയത്ത് യൂസുഫ് വിചാരിച്ച് എന്നെ കൊല്ലുന്നു. ഉടനെ യൂസുഫ് ഒറ്റ അടിക്ക് യഹൂദ എന്ന മൂത്ത സഹോദരനോട് പറഞ്ഞു, നിങ്ങളല്ലേ വാപ്പയിൽ നിന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്, വാപ്പനോട് നിങ്ങൾ എന്ത് മറുപടി പറയും എന്ന ഒരു വാക്ക്. എന്നെ കൊല്ലല്ലേ, കൊന്നാൽ നിങ്ങൾ വാപ്പനോട് എന്ത് മറുപടി പറയും എന്ന വാക്ക് മൂത്ത സഹോദരനായ യഹൂദന്റെ മനസ്സിൽ തട്ടി. അങ്ങനെ യഹൂദ ചിന്തിച്ചു. ഉടനെ യഹൂദ പറഞ്ഞു, കൊല്ലാൻ പാടില്ല, കൊല്ലാൻ ഞാൻ പറഞ്ഞിട്ടല്ലേ, ലാ തക്തുലൂഹു യൂസുഫ, അവനെ കൊല്ലരുതെന്നല്ലേ പറഞ്ഞ ഞങ്ങളെ തീരുമാനം, പൊട്ടിക്കിണറിലിടാം എന്നല്ലേ തീരുമാനിച്ചത്, അതുകൊണ്ട് കൊല്ലരുത്, അടിക്കരുത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവനെ കിണറ്റിലേക്ക് ഇടാം എന്ന തീരുമാനത്തിൽ പൊട്ടിക്കിണർ, ആ കിണറേതാണെന്നാണ് ഞാൻ അടുത്തതായിട്ട് പറയുന്നത്. ആ സമയത്ത് കൊണ്ടുപോകുന്ന, കിണറ്റിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇത് അടിയും വേദനയും പീഡനയും ഒക്കെ അനുഭവിച്ച യൂസുഫ് എന്ന ആ കൊച്ചനുജൻ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആ സമയത്ത് കൊച്ചനുജനെ കിണറ്റിലേക്ക് ഇടാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് മൂത്ത സഹോദരനായ യഹൂദന്റെ കള്ളിത്തുണി പിടിച്ചുകൊണ്ട് യഹൂദനോട് യൂസുഫ് പറഞ്ഞു, ഇച്ഛാ എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, യാ അഹ് എന്നെ കൊല്ലല്ലേ എന്ന് പറയുകയുണ്ടായി. ആ സമയത്ത് യഹൂദ മെല്ലെ യൂസുഫിന്റെ കാതിൽ പറഞ്ഞു വെച്ചേ, എനിക്ക് നിന്നെ കൊല്ലാനും പീഡിപ്പിക്കാനും ഇഷ്ടമില്ല മോനെ, പക്ഷേ എൻ്റെ ബാക്കിയുള്ള സഹോദരന്മാർ ഒരിക്കലും നിന്നെ ഞാൻ ഇങ്ങനെ വിട്ടാൽ എന്നെ അവർ പിടിച്ചു കൊല്ലും, ആ നിലക്കായിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇരിക്കട്ടെ, അങ്ങനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കൊണ്ടുപോയത് പൊട്ടിക്കിണർ. ഏത് പൊട്ടിക്കിണർ എന്നറിയാമോ?
നിങ്ങൾക്കറിയാമല്ലോ ലോകത്തൊരു രാജ ഉണ്ടായിരുന്നു, ഷദ്ദാദ് എന്നാണ് ആ രാജാവിന്റെ പേര്. ലോകം ഭരിച്ച അഹങ്കാരിയും കിബ്രനും അള്ളാഹുവിനോട് വാദപ്രതിവാദം നടത്താൻ ശ്രമിച്ച ഷദ്ദാദ് എന്ന രാജാവ്. ആ ഷദ്ദാദ് രാജാവ് എന്ത് ചെയ്തെന്നറിയോ? അവന് മുഅ്മിനീങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നത് ഇബാദത്തെടുത്തിട്ട് ആഖിറത്തിലല്ലേ, ആഖിറത്തിൽ എന്തിനാണ് സ്വർഗം, ദുനിയാവിലല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ്, ആ ദുനിയാവിന്റെ സ്വർഗം ഞാൻ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞിട്ട് അവന് വലിയൊരു കൊട്ടാരവും വലിയ സ്ഥലത്ത് വലിയ കൊട്ടാരം നിർമ്മിച്ചത് ചരിത്രമാണ്. ആ കൊട്ടാരം നിർമ്മിച്ച് ദുനിയാവിലെ സ്വർഗം ഉണ്ടാക്കുന്നെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അന്നത്തെ എല്ലാ വിലയും കൊടുത്തുകൊണ്ട് അവനുണ്ടാക്കിയ ഒരു നല്ല സുപ്രസിദ്ധമായ കൊട്ടാരം, അതിൻ്റെ ഉദ്ഘാടനത്തിന് അവൻ നാട് മുഴുവൻ ആളുകളെ ക്ഷണിച്ചു, നാട് നീള ആളുകളെ ക്ഷണിച്ചു. ആ സമയത്ത് ആളുകളെല്ലാം വന്നു, കാരണം ദുനിയാവിൻ്റെ സ്വർഗം കാണാൻ വേണ്ടിയിട്ട്. ആ വീട് കാണാൻ ആളുകളൊക്കെ തടിച്ചുകൂടി. ആ വീടിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ആ സമയത്ത് അവൻ കാല് വെച്ചപ്പോൾ, ദുനിയാവിലുണ്ടാക്കിയ സ്വർഗത്തിലേക്ക് കാല് വെച്ചപ്പോൾ ഉടനെ റൂഹ് പിടിക്കുന്ന മലക്ക്, മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം, അസ്റായിൽ അലൈഹിസ്സലാം കടന്നു വരികയും അങ്ങനെ ആ ദുഷ്ടനായ ഷദ്ദാദ് താനുണ്ടാക്കിയ അള്ളാഹ്ക്കെതിരെ ദുനിയാവിൽ തന്നെ സ്വർഗമുണ്ടാക്കുന്നെന്ന് പറഞ്ഞു, വലിയ സ്വർഗ കൊട്ടാരം പണിഞ്ഞ ആ ഷദ്ദാദ് അവൻ്റെ റൂഹ് ജനങ്ങളെ മുന്നാകെ പോയി, ഈ ദുനിയാവിൽ നിന്നിട്ട് പോയി അള്ളാഹ് ഉണ്ടാക്കിയ നരകത്തിലേക്ക് പോയ ആളാണ് ഷദ്ദാദ്. ആ ഷദ്ദാദിൻ്റെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഒരു കിണറുണ്ടാക്കിയിരുന്നവൻ, ആ കിണറോ 400 മോളം ആഴമുള്ള കിണറാണ്. ആ കിണറ് പിൽക്കാലത്ത് പല ആളുകൾ പല ഉപയോഗിച്ചെങ്കിലും ഇപ്പോൾ അതൊരു പൊട്ടിക്കിണറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ കിണറിൻ്റെ അടുത്തേക്ക് ഇവര് യൂസുഫ് എന്ന സ്വന്തം അനുജനെ, കൊച്ചനുജനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ യൂസുഫിനെ സഹോദരന്മാർ ഇടാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് യഹൂദ പറഞ്ഞു, മൂത്ത സഹോദരൻ പറഞ്ഞു, ഒറ്റക്കിടല്ലേ അവൻ മരിച്ചു പോകും, അത് ശരിയല്ല, അതുകൊണ്ട് കയറിൽ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലിടാം, ആരെങ്കിലും എടുത്തോണ്ട് പോകട്ടെ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ യൂസുഫിൻ്റെ വയറ്റിലേക്ക് പുറം ഭാഗത്തേക്ക് അവരിലുണ്ടായിരുന്ന എന്നും പറയുന്നു ചരിത്രം. അല്ല, അവരെ യാത്രാ സംഘത്തിനിക്ക് ആവശ്യമുള്ള വള്ളികളൊക്കെ അവർ പിടിച്ചുകൊണ്ട് പോകും, അതിനേതാ കയറിനെ കെട്ടിയിട്ടും മെല്ലെ യഹൂദയും ചില അനുജന്മാരും തായോട്ടിട്ടു. തായോട്ടിങ്ങനെ വള്ളം പോയത് യൂസുഫ് പോയി, ആ യൂസുഫ് എന്ന ചെറിയ കൊച്ചനുജനെ അവർ തായോട്ടിട്ടു, കുറേ നീളമുള്ളത് കൊണ്ട് 400 മോളം ആയം. അങ്ങനെ അതിലേക്ക് അവർ ഇട്ടു. ഇട്ടതിൻ്റെ ശേഷം ഒരു അനുജൻ, ക്രൂരനായ ഒരു ജ്യേഷ്ഠൻ, അവൻ എന്ത് ചെയ്തു? ഒരു പാറക്കല്ലതിലേക്ക് ഇട്ടു എന്ന് ചരിത്രത്തിൽ കാണുന്നു. അങ്ങനെ ആ സഹോദരൻ ഇപ്പോൾ കിണറ്റിൻ്റെ ഉള്ളിലായി. ആ സമയത്ത് സഹോദരന്മാർ, യൂസുഫ് ഇപ്പോൾ എന്തായി ഞാൻ പറയാം, അതിൻ്റെ ഇടക്ക് സഹോദരന്മാർ അവർ ചർച്ച ചെയ്തു, വാപ്പാനോട് എന്താണ് ഇപ്പൊ പോയിട്ട് പറയാ. ആ ചർച്ചക്കിടയിൽ യഹൂദ പറഞ്ഞു, ഞാനല്ലേ ഇപ്പോൾ കുടുങ്ങിയത്, ഞാനല്ലേ വാപ്പനോട് വാക്കുകൊടുത്തത്, എന്താണ് ഞാനിപ്പോ പറയാ എന്ന് യഹൂദ പറഞ്ഞ സമയത്ത് ബാക്കി സഹോദരന്മാര് പറഞ്ഞു, ഞങ്ങളൊരു കാര്യം പറയാ, വാപ്പ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചെന്നായ അവനെ പിടിച്ചു തിന്നലിനെ ഞാൻ ഭയക്കുന്നു, ശുദ്ധ ഖുർആൻ പറയുന്നു, അങ്ങനെ വാപ്പ പറഞ്ഞിരുന്നുവല്ലോ, അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം ചെയ്യാം, വാപ്പനോട് പോയിട്ട് പറയാം, ഈ സഹോദരനെ ഞങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ഥലത്ത് ഞങ്ങളെ ചരക്ക് സാമഗ്രികളൊക്കെ വെച്ചിട്ട് പോയതിൻ്റെ ശേഷം അവനെ ചെന്നായ തിന്നുപോയി എന്ന് ഞങ്ങൾ പറയാം എന്ന തീരുമാനവുമായിട്ട് അവർ പോകുന്നു. ആ സമയത്ത് യൂസുഫ് എവിടെയാണ്? കിണറ്റിലാണോ? നിങ്ങൾ അവരുടെ ക്രൂരത ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, സഹോദരന്മാരുടെ ക്രൂരത അറിയാൻ വേണ്ടിയിട്ട്, ആ സഹോദരൻ കിണറ്റിൽ ഉള്ള സമയത്ത് മരിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സഹോദരൻ ശബ്ദമുണ്ടാക്കി, യൂസുഫേ എന്ന് ശബ്ദമുണ്ടാക്കി. ആ സമയത്ത് ജ്യേഷ്ഠന്മാർക്ക് കരുണ വന്നി എന്ന് തോന്നി, യൂസുഫ് ശബ്ദമുണ്ടാക്കി എന്നാണോ ചരിത്രത്തിൽ കാണാം. അതിൻ്റെ അപ്പുറമുള്ള ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല, വളരെ ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല, ഖുർആനിൻ്റെ ആ ടച്ചിങ്ങിൽ തന്നെ ഞാൻ ചരിത്രത്തിൽ നിങ്ങളിലേക്ക് അവതരിപ്പിച്ചു തരുന്നു.
അങ്ങനെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, മനുഷ്യനിക്ക് അസൂയ വന്നു പോയാൽ, മനുഷ്യന്റെ മനസ്സിൽ ഇബ്ലീസ് വന്നുകൂടിയാൽ അവന്റെ ചിന്തകൾ എവിടേക്കൊക്കെ എത്തുമെന്ന് ഈ പാഠം നിങ്ങൾക്ക് ഈ ചരിത്രം പഠിപ്പിച്ചു തരുന്നു. ആ സമയത്ത് മഹാനായ സയ്യിദന യൂസുഫ്, യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന കൊച്ചു ആ ബാലനുണ്ടല്ലോ, കിണറ്റിൻ്റെ ഉള്ളിലാണ്, വല്ലാത്ത ദാഹമാണ്, ഉമ്മയില്ല, മരിച്ചിട്ടുണ്ട്, വാപ്പയാണെങ്കിലോ വല്ലാത്ത സ്നേഹിക്കുന്ന വാപ്പയാണ്, സഹോദരന്മാരുടെ അക്രമൊരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു, ജ്യേഷ്ഠന്മാരിങ്ങനെ ചെയ്തു എന്ന ആ ടെൻഷനിലും ബേജാറിലും ദുഃഖത്തിലും മഹാനായ യൂസുഫും കിണറ്റിൻ്റെ ഉള്ളിലിരിക്കുന്ന സമയത്ത് നസലൽ അമീൻ മലക്ക് ജബ്രായിൽ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് കടന്ന് വന്നുകൊണ്ട് ദാഹിച്ച് അവശനായ ആ യൂസുഫ് എന്ന ബാലനോട് പറഞ്ഞു, നിന്റെ റൈറ്റ് സൈഡിലുള്ള വലത് ഭാഗത്തുള്ള പാറക്കല്ല് കൊന്നടിക്കുക. അങ്ങനെ ആ പാറക്കല്ലിലേക്ക് അടിച്ചപ്പോൾ അത്ഭുതകരമായിട്ട് വെള്ളം വന്നു. കാരണം ഇല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുഭാഗത്ത് കിണറ്റിൽ ഒരല്പം വെള്ളമുണ്ടായിരുന്നു, ആ വെള്ളം വിഷവെള്ളമായിരുന്നു, അത് കുടിക്കല്ലേ യൂസുഫേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നത്. അത് വിഷം വെള്ളമാണ്, നീ ഇതാ പാറയിലേക്കൊന്നടിക്കൂ. ചരിത്രം അങ്ങനെയും പറയുന്നുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറക് കൊണ്ടടിച്ചതാണ് എന്നുമുണ്ട്. ഏതായാലും അടിച്ച സമയത്ത് ശുദ്ധമായ വെള്ളം ആ യൂസുഫിനേക്ക് കിട്ടി. അതിൽ നിന്നിട്ട് ഇഷ്ടം പോലെ കുടിക്കാൻ വേണ്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. എന്നിട്ടതാ ആ വലത് ഇടത് ഭാഗത്തൊരു മരം ചെടി ഉണ്ടായി, ആ ചെടിയിൽ നിന്നിട്ട് നിനക്ക് വേണ്ടപ്പോ ഫ്രൂട്ട്സുകൾ നിനക്ക് ഭക്ഷണമായിട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പോയി. നിങ്ങൊന്നൊന്ന് ആലോചിച്ചു നോക്കൂ, അള്ളാഹു അവിടെ സഹായിച്ചു. ആ സഹായിച്ച വിഷയം വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. ഇപ്പോൾ യൂസുഫ് എന്ന കുട്ടി കിണറ്റിലും, ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്ന സമയത്ത് അതിൻ്റെ മുമ്പ് തൊട്ടു മുമ്പ് കുട്ടിയുടെ കരച്ചിൽ മുകളിലേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ സഹോദരന്മാർ യൂസുഫ് എന്ന് വിളിച്ചു നോക്കി. ജ്യേഷ്ഠന്മാർക്ക് വല്ല കനിയും തോന്നിയിരിക്കുമെന്ന് നിറഞ്ഞ പ്രതീക്ഷയോടുകൂടെ ആ യൂസുഫ് എന്ത് ചെയ്തു? ശബ്ദത്തിനിക്ക് മറുപടി നൽകി. സഹോദരങ്ങളാകട്ടെ, ഇവൻ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി വലിയൊരു പാറക്കല്ല് ഉരുട്ടി തലയിലേക്കിടാനുള്ള ഒരുക്കത്തിലായിരുന്നു. പക്ഷേ യഹൂദ എന്ന മൂത്ത സഹോദരൻ തടഞ്ഞു എന്ന് ഈ ചരിത്രം തഫ്സീറു റാസിയിൽ 18:99 കാണാം. ഇരിക്കട്ടെ, അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു വഹീദ് ഈ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന സംഭവം വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, വഹൈന ഇലൈഹി, അദ്ദേഹത്തിനിക്ക് ബോധനം ഞാൻ നൽകി. ലതുനബ്ബി അന്നഹും ബി അംരിഹിം ഹാദാ വഹും ലാ യശ്ഉറൂൻ, അവരുടെ ഈ നടപടിയെക്കുറിച്ച് നീ തന്നെ അവരോട് പറയുന്നതാണ്, എന്നാൽ വഹും ലാ യശ്ഉറൂൻ, അപ്പോൾ അവർ നിന്നെ അറിയുകയില്ല. അത് പിന്നെ നടക്കുന്ന സംഭവത്തെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ സഹോദരന്മാർ, ഇപ്പൊ യൂസുഫ് എവിടെയാണ്? ശബ്ദാദിന്റെ കിണറ്റിലാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനിക്ക് ശുദ്ധമായ കുടിക്കുന്ന വെള്ളത്തിന് സൗകര്യം അള്ളാഹു ഏർപ്പെടുത്തി കൊടുത്തു. തിന്നാൻ വേണ്ടിയിട്ട് ഭക്ഷണം അള്ളാഹു ഏർപ്പാട് ചെയ്തു കൊടുത്തു. ആ സമയത്ത് സഹോദരന്മാര് വാപ്പന്റെ അടുക്കൽ പോകാൻ തീരുമാനിച്ചു. വാപ്പയാണെങ്കിലോ യാഖൂബ് നബി അലൈഹിസ്സലാം വീട്ടിന്റെ മുറ്റത്തിരുന്ന് ഇങ്ങനെ ഭാര്യനോട്, അതായത് യൂസുഫിന്റെ ഉമ്മയല്ല, സഹോദരന്മാരുടെ ഉമ്മയുണ്ട് ലിയ, ലിയനെ ഇങ്ങനെ ഇടക്കിടെ വിളിച്ച് ചോദിക്കും, അല്ലയോ ലിയ, മക്കൾ എവിടെ, എന്തേ വരാത്തെ? പിന്നെയും പിന്നെയും ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയാ ഉമ്പോൾ വീട്ടിന്റെ മുറ്റത്തിരിക്കുന്ന യാഖൂബ് നബി അലൈഹിസ്സലാമിനിക്ക് കരച്ചിൽ ശബ്ദം കേൾക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫ് ആയത്ത് നമ്പർ 16, വജാഉ അബാഉം ഇശാഇ യബ്കൂൻ, വജാഉ, അവർ വന്നു അബാഹും വാപ്പാന്റെ അടുക്കൽ, ഇഷാൻ, അതേ വൈകുന്നേരം എന്നർത്ഥമുണ്ട്, രാത്രി എന്നും അർത്ഥമുണ്ട്, യബുക്കൂൻ, പ്രതീക്ഷിച്ച് നിൽക്കുന്ന എന്റെ മക്കൾ എന്തേ വരാത്തെ വരാത്തെ എന്ന് കാത്തു നിൽക്കുന്ന വാപ്പ.
ആ വാപ്പ യാക്കൂബ് നബിന്റെ അടുക്കൽ മക്കൾ ഇങ്ങനെ കരഞ്ഞു വരുന്നതായിട്ട് കണ്ടു. നാടകമായ കരച്ചിലാണ്. വജാഊ ശുദ്ധ ഖുർആൻ. അവർ വന്നു അബാവും വാപ്പാന്റെ അടുക്കൽ ഈ ക്രൂര കൃത്യങ്ങൾ ക്രിമിനലുകൾ ചെയ്ത് സ്വന്തം കൊച്ചനുജനെ കിണറ്റിലേക്ക് ഇട്ടിട്ട് ഈ വലിയ തെറ്റും പാപവും ചെയ്തുകൊണ്ട് അവർ വന്നതോ കരഞ്ഞുകൊണ്ട് യബുക്കൂൻ കരഞ്ഞുകൊണ്ട് അവർ വന്നു. വന്നിട്ട് കാലു അപ്പോൾ എന്നെ വാപ്പാക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചു. കാലു അവര് പറഞ്ഞു യാ അബാന ഞങ്ങളെ വാപ്പ ഇന്നാ ദഹബ്ന നസ്തബിഖു വതറക്ന യൂസഫ ഇൻദ മതായിന ഓ വാപ്പ ഇന്നാ ദഹബ്ന നസ്തബിഖു ഞങ്ങളിങ്ങനെ മത്സരിച്ച് മുന്നോട്ടിങ്ങനെ നടന്നു പോവുകയാണ്. അത് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ സഹോദരന്മാർ അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് മുന്നോട്ട് മുന്നോട്ട് അങ്ങനെ പോകും. ഞങ്ങൾ മുമ്പോട്ടിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഓ തറക്കിന യൂസഫ ഇൻദ മതായിന നമ്മുടെ ചരക്കുകൾ സാമഗ്രികളുടെ അടുക്കൽ യൂസഫിനെ ഞങ്ങൾ നിർത്തി. ഫഅകല ഉദ്ദീബു ആ സമയത്ത് ചെന്നായ വന്നവനെ തിന്നുകളഞ്ഞു വാപ്പ. ഒമാ അന്ത് കരഞ്ഞുകൊണ്ടാണ് ഇത് പറഞ്ഞത് അവതരിപ്പിച്ചത്. ഒമാ അന്ത ബിമുഅ്മിനില്ലന വലൗ കുന്ന സ്വാദിഖീൻ ഞങ്ങൾ എത്ര സത്യം പറഞ്ഞാലും അങ്ങ് ഞങ്ങളെ വിശ്വസിക്കില്ലല്ലോ എന്നും കൂട്ടിക്കൊടുത്തു. വജാഊ അവർ വന്നത് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസഫ് ആയത്ത് നമ്പർ 18 പറയുന്നു. വജാഊ അവർ വന്നു അലാ ഖമീസിഹി ബിദമിൻ കദിബ് യൂസഫിന്റെ കുപ്പായത്തിനേക്ക് കൃത്രിമ രക്തം പുരട്ടിക്കൊണ്ടാണ് അവർ വന്നത്. അതായത് അവര് അഷദ്ദാദിന്റെ കൊട്ടാരത്തിന്റെ പരിസരത്തുണ്ടായിരുന്ന കിണറ്റിന്റെ അടുത്ത് ഒരു ആടിനറുത്തു ആടിനറുത്തു യൂസഫിന്റെ കുപ്പായത്തിലേക്ക് അതിന്റെ രക്തം പുരട്ടിയിട്ടാണ് അവർ വന്നത്. അതാണ് ഖുർആൻ പറഞ്ഞു. വജാഉ അവർ വന്നു അലാ ഖമീസിഹി ബിദമിൻ കദിബ് അത് കള്ളരക്തവുമായിട്ടാണ് വന്നത്. ഓല ആ സമയത്ത് ചെന്നായ തിന്നതാണ് സഹോദരനായ യൂസഫിനെ എന്ന് വാപ്പാക്ക് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരതാ കുപ്പായത്തിൽ രക്തം പുരട്ടിയിട്ടാണല്ലോ കൊണ്ടുവന്നത്. പക്ഷേ കാല അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് കാല പിതാവ് പറഞ്ഞു കാല അദ്ദേഹം പറഞ്ഞു അതായത് യാഖൂബ് നബി പറഞ്ഞു അല്ല അവിടെ ബല്ലിന്റെ മുമ്പ് ഒരു സങ്കല്പിക്കം വേണം അതുകൊണ്ടാണ് ബല്ല് അല്ല നിങ്ങൾ പറഞ്ഞത് ഞാൻ സ്വീകരിക്കില്ല എന്തോ ഒരു തെറ്റ് ചെയ്യുവാൻ നിങ്ങളെ ബൽ സൗവലത്തിലേക്കും അംഫുസുക്കും അംറ എന്തോ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സ്വന്തം നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ ഭംഗിയാക്കിയിട്ടുണ്ട് നിങ്ങൾ ഈ ചെയ്തത് ഇല്ല ഒരിക്കലും. കാരണം ആ കൊണ്ടുവന്ന കുപ്പായത്തിൽ ഒരൊറ്റ കീറലും ഉണ്ടായിട്ടില്ല. കീറാത്ത കുപ്പായത്തിൽ രക്തം പുരട്ടുമ്പോൾ ചിന്തിക്കേണ്ടിയിരുന്നവർ ഇമാം സുഹ്റവർദി തന്റെ തഫ്സീറിൽ പറയുന്നു അവിടെ വാപ്പ ഇങ്ങനെയും പറഞ്ഞു ബേജാറ് കൊണ്ട് വളരെ സഹിഷ്ണുവായ ചെന്നായ തന്നെ മകനെ കൊന്നിട്ടും അത് കുപ്പായം കീറിയില്ലല്ലോ. കാരണം യൂസഫിന്റെ കുപ്പായം കീറിയിരുന്നില്ല. യൂസഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കുപ്പായത്തിൽ രക്തമുണ്ടായിരുന്നു പക്ഷേ കീറിയിരുന്നില്ല. ചെന്നായ തിന്നുമ്പോൾ ഒരു ഡ്രസ്സ് കീറാത്ത കുപ്പായം കീറാത്ത അത്ര ഇഖ്ലാസിൽ തിന്ന ചെന്നായ എന്ന നിലക്കായല്ലോ. ഏതായാലും ഇരിക്കട്ടെ, ആ സമയത്ത് വാപ്പ എന്ത് ചെയ്തു? വലിയൊരു ഇൽമാണ് ഇവിടെ. ഫസബ്റുൻ ജമീൽ എനിക്ക് അതിനാൽ ഭംഗിയായ ക്ഷമയാണ് ഞാൻ കൈകൊള്ളുന്നത്. എനിക്കുള്ളത് ക്ഷമ മാത്രമാണ്. ഞാൻ ക്ഷമനെ സ്വീകരിക്കുന്നു. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ നിങ്ങൾ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കുവാൻ സഹായം ആവർത്തിക്കപ്പെടുന്ന ആള് അത് അല്ലാഹു മാത്രമാകുന്നു. അതിനാൽ ഞാൻ അവനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പിതാവായ യാഖൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു. അങ്ങനെ സ്വന്തം ഇഷ്ടപ്പെട്ട മകനെ കാണാതായ വേദന യാഖൂബ് നബി അലൈഹിസ്സലാമിനേക്ക് ഒരുപാട് കാലങ്ങളോളം ഉണ്ടായി എന്നാണ്. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം ഖുർആനിൽ പറയുന്നു. അതങ്ങനെയാണ്, ഒരാളുടെ മക്കള് അല്ലെങ്കിൽ ആരെങ്കിൽ കാണാണ്ടായി അല മരിച്ചു, അവരെ മയ്യത്ത് കണ്ടില്ലെങ്കിൽ വല്ലാത്ത ടെൻഷനായിരിക്കും, കണ്ടാലൊന്ന് റാഹത്താകും. കേരളത്തിൽ ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി കാണാതായി, ശരിയെ, 3 വയസ്സിന്റെ പെൺകുട്ടിനെ ആരോ തട്ടിക്കൊണ്ടുപോയി. 3 വർഷം ആ കുട്ടി കിട്ടിയില്ല.
ആ വേദനയിൽ ഉമ്മ ഇന്നും സംസാരിക്കുന്നില്ല എന്നാണ്. കാരണം ഇതുവരെ കിട്ടിയിട്ടില്ല, 3 വർഷം കഴിഞ്ഞ് കിട്ടിയിട്ടില്ല. ആ ഉമ്മ ഇപ്പോഴും സംസാരിക്കുന്നില്ല. കാരണം മയ്യത്തോ അല്ലെങ്കിൽ ഹയാത്തിലോ ഉണ്ടെങ്കിലും ഒന്ന് കണ്ടാലാണ് സമാധാനം. അത് മനുഷ്യന്റെ പ്രകൃതിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് സമുദ്രത്തിലേക്ക് വീണു, നഷ്ടപ്പെട്ടു, നശിഞ്ഞു. അതിൻ്റെ ഒരവശേഷം പോലും കിട്ടിയില്ല. എത്രയോ കോടി, 750 കോടി ചെലവാക്കിയിട്ട് തെരഞ്ഞു, കിട്ടിയിട്ടില്ല. എന്നിട്ടും അതിൻ്റെ വേദന കുടുംബക്കാർക്ക് തീർന്നിട്ടില്ല. കാരണം ഡെഡ് ബോഡി കിട്ടാത്തതിൻ്റെ വേദന. അതങ്ങനെയാണ്, മനുഷ്യ പ്രകൃതിയാണ്. യൂസുഫ് നബി അലൈഹി ഇസ്സലാമിൻ്റെ, യാക്കൂബ് നബി അലൈഹി ഇസ്സലാമിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ പിന്നെ എന്തായി? ശുദ്ധ ഖുർആൻ പറയുന്നു, അങ്ങനെ മക്കള് ഇങ്ങനെ ചെയ്തു. വാപ്പ ഇങ്ങനെയാണ്, യൂസുഫ് എന്ന ബാലൻ ആ കിണറ്റിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ ആയപ്പോൾ 3 ദിവസം കഴിയുമ്പോൾ ഇമാം റാസി തങ്ങൾ പറയാണ്, ഇമാം റാസി തഫ്സീർ റാസി 18-ാം വാള്യം 105-ാമത്തെ പേജിലും അൽ കശാഫ് എന്ന ഗ്രന്ഥത്തിൻ്റെ 2-ാം വാള്യം 308-ാമത്തെ പേജിൽ കാണാം. ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതായത് വിശുദ്ധ ഖുർആൻ തന്നെ അത് പറയുന്നു, അതിൻ്റെ ഷറയിൽ കാണാം. വജാഅത് സയ്യാറതും ഫഅർസലു വാരിദഹും ഫഅദ്ലാ ദൽവ ഖാല യാ ബുശ്രാ ഹാദാ ഗുലാം വഅസറൂഹു ബിളഅതം വല്ലാഹു അലീമും ബിമാ യഅ്മലൂൻ. വജാഅത് സയ്യാറതുൻ, ഒരു യാത്രാസംഘം അതിലൂടെ കടന്നു വന്നു. യാത്രാസംഘം കടന്നു വന്നു. യാത്രാസംഘം, എവിടുത്തെ യാത്രാസംഘം? ഈജിപ്തിലേക്ക് പുറപ്പെട്ട മദായിൻ എന്ന നാട്ടിൽ നിന്നിട്ട് വന്ന ഒരു യാത്രാസംഘം. മാലിക്കു ദഹ്ർ എന്നാണ് ആ യാത്രാസംഘത്തിന്റെ തലവൻ, മുതലാളിന്റെ പേര്. അദ്ദേഹത്തിന്റെ അടിമയായ മാലിക്ക്, പേര് മാലിക്ക് തന്നെയാണ്. പിന്നെ കുറച്ച് യാത്രാസംഘം ഒന്നിച്ചാണ് യാത്ര, അവര് ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് അവർ പോകുന്നത്. ആ പോകുന്ന സമയത്താണ് 3 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കിണറ്റിലുണ്ടായിരുന്നു എന്നാണ് ചരിത്രം, ബാക്കി ഞാൻ പറയാം. അങ്ങനെ അവർ വന്നിട്ട് ഒരല്പം എത്തിയപ്പോഴാണ് എന്തായി എന്ന വിഷയങ്ങൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ് മുതൽക്ക്, അടുത്ത ഞായറാഴ്ച മുതൽക്ക് ഒരല്പം കൂടുതലുണ്ടാകും. ചരിത്രം ഞങ്ങൾക്ക് പെട്ടെന്ന് തീർക്കേണ്ടതുള്ളത് കൊണ്ട് ഇൻഷാല്ലാ കൂടുതൽ പറയും. 3 പാട്ടാണ് ആയത്, അതിൽ ഇതുവരെ എത്തി. ഇനി ഇൻഷാല്ലാ യൂസുഫ് നബിൻ്റെ മുന്നോട്ടുള്ള പോക്കും വാപ്പാൻ്റെ അവസ്ഥയും ബ്രദേഴ്സിൻ്റെ അവസ്ഥയും ഒക്കെയുള്ള നീണ്ട ചരിത്രം ഇൻഷാല്ലാ അടുത്ത പാർട്ടുകളായിട്ട് വരും. നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ പാട്ടുകളും ഇൻഷാല്ലാ KMS കോർണർ എന്ന ബഹുമാനപ്പെട്ട KMS ഉസ്താദിൻ്റെ ചാനലുണ്ട്, ആ ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളൊക്കെ കേൾക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക, പഠിക്കുക. അള്ളാഹു ഞങ്ങൾക്കൊക്കെ ഹൈർ പ്രദാനം ചെയ്യട്ടെ, ഞങ്ങളൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങൾ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.